2023 ജൂൺ മാസം 18-ാം തീയതി കാനഡയിലെ സെന്റ് ജോൺസിൽ നിന്ന് ടൈറ്റൻ എന്ന സബ്മേഴ്സിബിളിനെയും വഹിച്ചുകൊണ്ട് പോളാർ പിൻസ് എന്ന മദർഷിപ്പ് യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവം വിചാരിച്ചാൽ പോലും തകർക്കാൻ സാധിക്കില്ല എന്ന വെല്ലുവിളിയോടെ യാത്ര ആരംഭിച്ച് ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ച് തകർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പതിച്ച ടൈറ്റാനിക്കിന്റെ ചരിത്ര ശേഷിപ്പുകളെ കണ്ടു മടങ്ങുക എന്നതായിരുന്നു. 1912 മഞ്ഞുമലയിലിടിച്ച് ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്നത് ഏതാണ്ട് 111 വർഷം മുമ്പ്. എന്നാൽ ഇത്ര കാലത്തോളം എത്ര മനുഷ്യന്മാർ ടൈറ്റാനിക്കിന്റെ ആ ചരിത്ര ശേഷിപ്പുകളെ കണ്ട് മടങ്ങിയിട്ടുണ്ടെന്നറിയോ? ഏതാണ്ട് 300-ൽ താഴെ മാത്രമാണ്. 111 വർഷം കൊണ്ട് 300-ൽ താഴെ ആളുകൾ മാത്രം. എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്കൊന്നും ഇത് പോയി കാണാൻ പറ്റാത്തത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലാണ്. ആഴങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,500 അടി താഴ്ചയിൽ, അതായത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്നും 4 കിലോമീറ്റർ താഴേക്ക് പോയാൽ മാത്രമേ ടൈറ്റാനിക്കിനെ കാണാൻ പറ്റൂ. നമുക്കറിയാം സമുദ്രത്തിൽ ഓരോ അടി താഴേക്ക് പോകും തോറും മർദ്ദം അഥവാ പ്രഷർ കൂടിക്കൂടി വരും. താഴേക്ക് പോയി കഴിഞ്ഞാൽ പ്രകാശം ഉണ്ടാവില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കൊടിയ മർദ്ദമുള്ള ആ ഇരുട്ടിലേക്ക് അമേരിക്കൻ പട്ടാളത്തിന്റെ ഏറ്റവും അത്യാധുനികമായ ന്യൂക്ലിയർ സബ്മറൈനിന് പോലും എത്തിച്ചേരുക എന്നത് അത്യന്തം ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. എന്നിട്ടും എന്തിനായിരിക്കാം ഈ ഒരു ദൗത്യം ആളുകൾ നടത്തുന്നത്? കുറച്ചുകൂടെ സയൻസ് വികസിച്ച ശേഷം, അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ പോയി കണ്ടാൽ പോരെ? അല്ലെങ്കിൽ തന്നെ സാഹസികമായ ഈ യാത്രകൾ എന്തിനാണ് നടത്തുന്നത്? ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖത്തെക്കുറിച്ചോ സാഹസികമായ യാത്രകൾ ചെയ്യുന്ന ആളുകളുടെ മനസ്സിനെക്കുറിച്ചോ ഒന്നും തന്നെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല, പറയാനും പോകുന്നില്ല. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, യുനെസ്കോയുടെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ടൈറ്റാനിക്കിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ഇനി സമുദ്രത്തിനടിയിൽ നിലനിൽക്കാൻ പോകുന്നത് പരമാവധി 2050 വരെ മാത്രമായിരിക്കും. 2050 വരെ സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, 1990 2050 ദൂരം കൂടുതൽ? 1990 33 വർഷമുണ്ട്, വെറും 27 വർഷം മാത്രമാണ് 1950കളിലേക്കുള്ളത്. തലയൊക്കെ നോക്കുക, കണ്ണാടിയിലൊക്കെ നോക്കുക, അപ്പം മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും പ്രായമായിട്ട് വരികയാണ്. അതായത് അതിസമ്പന്നരായതുകൊണ്ടോ സാഹസികത നടത്താനുള്ള മനസ്സുണ്ടായതുകൊണ്ടോ മാത്രം ഒരാൾക്കും ടൈറ്റാനിക്കിന്റെ ചരിത്രാവശിഷ്ടങ്ങളെ കണ്ട് തിരിച്ചു വരാൻ പറ്റണം എന്നില്ല. 2050 വരെ മാത്രമാണ് ആ ഉപ്പിൽ ആ ഇരുട്ടിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കാനുള്ള സാധ്യത പോലുമുള്ളത്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം US ഡോളറാണ് ഈ ടൈറ്റൻ സബ്മേഴ്സിബിളിൽ ടൈറ്റാനിക് കണ്ട് തിരിച്ചു വരാൻ വേണ്ട ഒരു ടിക്കറ്റിന് ചാർജ് ചെയ്യപ്പെടുന്നത്. 2.5 ലക്ഷം US ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിൽ ഏതാണ്ട് 2 കോടി രൂപയാണ്. പക്ഷേ ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടൈറ്റൻ എന്ന സബ്മേഴ്സിബിൾ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റാനിക് എക്സ്പെഡിഷൻ നടത്തുന്നത് ഓഷ്യൻ ഗേറ്റ് എന്ന അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ടൂറിസ്റ്റ് ഡൈവിംഗ് കമ്പനിയാണ്. ഈ ടൈറ്റൻ എന്നത് ഒരു സബ്മറൈൻ അല്ല, സബ്മേഴ്സിബിൾ ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ സബ്മറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും സ്വന്തമായിട്ട് കടലിൽ പോയി തിരിച്ചു വരാനും ഒക്കെ പറ്റുന്നതാണ്. പക്ഷേ ഈ സബ്മേഴ്സിബിൾ എന്ന് പറയുന്ന താരതമ്യേന ചെറുതായിട്ടുള്ള ഈ ഒരു വെസൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മദർഷിപ്പ് നിർബന്ധമാണ്. ഈ മദർഷിപ്പ് കരയിൽ നിന്നും ഈ സബ്മേഴ്സിബിളിനെ കടലിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യുക. ഈ സബ്മേഴ്സിബിൾ താഴെ പോയി ടൈറ്റാനിക്കിൻ്റെ കാഴ്ചകൾ കണ്ട് മദർഷിപ്പിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. മദർഷിപ്പാണ് പിന്നീട് കരയിലേക്ക് ഈ സബ്മേഴ്സിബിളിനെ കൊണ്ടുപോവുക. എത്ര സമ്പന്നനാണെങ്കിലും ഇതൊരു ലക്ഷറി യാത്രയല്ല, നമ്മൾ ബിസിനസ് ക്ലാസ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പോലുള്ള ഒരു യാത്രയല്ല. 2 കോടി രൂപ കൊടുത്താലും ഒരുപാട് ത്യാഗം സഹിച്ചാൽ മാത്രമേ ഈ ഒരു സബ്മേഴ്സിബിളിൽ പോയി ടൈറ്റാനിക് കണ്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 23 അടി നീളം, 9.2 അടി വീതി, 8.3 അടി ഉയരം, ഏതാണ്ട് 10,000 കിലോഗ്രാമിൽ കുറച്ചുകൂടെ ഇതിന് ഭാരമുണ്ട്. എന്നാൽ ഇതിൽ യാത്ര ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ. 5 ആളുകൾക്ക് കഷ്ടിച്ച് ഇരിക്കാൻ മാത്രമേ ഇതിൽ പറ്റുള്ളൂ. ഒരു ടോയ്ലറ്റ് എല്ലാം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജോയിസ്റ്റിക് പോലുള്ള സംവിധാനം ഉപയോഗിച്ചാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. പ്രധാനമായിട്ടും മദർഷിപ്പിൻ്റെ സഹായത്തോടെ മാത്രമേ ഇതിന് ടൈറ്റാനിക് കണ്ട് തിരിച്ചു വരാൻ പോലും സാധിക്കുകയുള്ളൂ. അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ തറയിലിരുന്ന് ഭക്ഷണവും വെള്ളവും കുറച്ച് മാത്രം കഴിച്ച് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ഈ സബ്മേഴ്സിബിളിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചെറിയ ജനലിലൂടെ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട് തിരിച്ചു വരുന്നു. 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ പക്ഷേ 8 മുതൽ 10 മണിക്കൂറുകൾ മാത്രമാണ് ഈ സബ്മേഴ്സിബിളിനുള്ളിൽ വെള്ളത്തിനടിയിലായിട്ട് ഈ യാത്രക്കാരുണ്ടാവുക. ഈ സബ്മേഴ്സിബിളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ വാർത്തകളിൽ അധികവും കേട്ടിട്ടുള്ളത് പുറത്തുനിന്ന് മാത്രം തുറക്കാൻ പറ്റുന്ന രീതിയിൽ ബോൾട്ടിട്ട് ഇതിനെ
ഉറപ്പിച്ചിട്ടുണ്ടാവും എന്നാണ്. എന്നാൽ അകത്തുനിന്ന് തുറക്കാൻ പറ്റി എന്ന് കരുതുക. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സബ്മേഴ്സിബിൾ കേടായി കടലിനടിയിൽ എത്തിക്കഴിഞ്ഞാൽ 4 കിലോമീറ്റർ താഴ്ചയിലാണ്, കൊടിയ മർദ്ദമാണ്. നമുക്ക് ഒരിക്കലും അകത്തുനിന്ന് വാതിൽ പുറത്തേക്ക് തുറക്കാൻ വേണ്ടി പറ്റില്ല. ഇനി തുറന്ന് പുറത്തെത്തിയാലും നീന്തി 4 കിലോമീറ്റർ എങ്ങനെയാണ് മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുക? അതുകൊണ്ട് പുറത്തുനിന്ന് ബോൾട്ടിട്ട് പൂട്ടുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. അതുകൂടാതെ കടലിനടിയിലുള്ള കൊടിയ മർദ്ദത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ടൈറ്റാനിയവും കാർബൺ ഫൈബേഴ്സും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതും. 96 മണിക്കൂറെങ്കിലും ഓക്സിജൻ ഇതിനുള്ളിലുണ്ടാവും. ഏതാണ്ട് 8-10 മണിക്കൂർ മാത്രമാണ് ആളുകൾക്ക് ഈ ഒരു സബ്മേഴ്സിബിളിൻ്റെ ഉള്ളിൽ കടലിനടിയിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. എങ്കിലും 96 മണിക്കൂർ ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാര്യങ്ങൾ എന്താണെങ്കിലും അതിസമ്പന്നരായിട്ടുള്ള അതിസാഹസികരായിട്ടുള്ള സഞ്ചാരികളെ കടലിനടിയിൽ കൊണ്ടുപോയി ടൈറ്റാനിക് കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഈ ദൗത്യത്തിൻ്റെ സുരക്ഷ എത്രത്തോളം ഉണ്ട്? 2023 ആദ്യമായിട്ടല്ല ഓഷ്യൻ ഗേറ്റ് ഇത്തരമൊരു ടൈറ്റാനിക് എക്സ്പെഡിഷൻ നടത്തുന്നത്. 2021 വിജയകരമായി അവർ ഈ ദൗത്യം പൂർത്തീകരിച്ചതാണ്. അതുകൂടാതെ 50-ലധികം ടെസ്റ്റ് ഡ്രൈവുകൾ ഈ കമ്പനി നടത്തിയെന്നും അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. പസഫിക്, അറ്റ്ലാന്റിക്, ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നിവിടങ്ങളിലായി 14 പര്യടനങ്ങളും 200-ലധികം ഡൈവിംഗ് ടെസ്റ്റുകളും ഈ കമ്പനി നടത്തിയെന്നും ഇവർ തന്നെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ദൗത്യത്തിൻ്റെ, ഈ ഒരു യാത്രയുടെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് സുരക്ഷിതമായി നടത്താൻ പറ്റുന്ന ഒരു ദൗത്യമല്ല. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ CEO തന്നെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അത്രയും സുരക്ഷയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ബെഡിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. കാറിൽ പോലും പോകാൻ നിങ്ങൾ യോഗ്യരല്ല എന്നെല്ലാമാണ്. കാരണം നിലവിൽ നമ്മൾക്കുള്ള ടെക്നോളജി അനുസരിച്ച് സുരക്ഷിതമായി കടലിൻ്റെ ആഴങ്ങളിൽ പോയി ഇത്തരത്തിൽ തിരിച്ചു വരിക എന്നുള്ളത് അത്രത്തോളം എളുപ്പമായിട്ടുള്ള ഒരു കാര്യം പോലുമല്ല. പോളാർ പ്രിൻസ് എന്ന് പറയുന്ന ഇവരുടെ മദർഷിപ്പ് ഈ ടൈറ്റൻ എന്ന് പറയുന്ന സബ്മേഴ്സിബിളിനെ കടലിൻ്റെ നടുവിലേക്ക് കൊണ്ടുവരുന്നു. എവിടെയാണോ റിലീസ് ചെയ്യേണ്ടത് അവിടെ വെച്ച് റിലീസ് ചെയ്യുന്നു. ഈ സബ്മേഴ്സിബിൾ താഴേക്ക് പോകുന്നു. ഇങ്ങനെ താഴേക്ക് പോയി ഓരോ 15 മിനിറ്റിലും ഇവർ സിഗ്നൽ കൊടുക്കും. ഈ സബ്മേഴ്സിബിളിൽ നിന്ന് കപ്പലിലേക്ക് സിഗ്നൽ കൊടുക്കും. കൃത്യമായിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശബ്ദ തരംഗങ്ങളിലായിട്ടാണ് സിഗ്നൽ കൊടുക്കുന്നത്. വലിയ മെസ്സേജൊന്നുമല്ല, SMS ആയിട്ട് വളരെ ചെറിയ കാര്യങ്ങളാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓരോ 15 മിനിറ്റിലും ഇങ്ങനെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മദർഷിപ്പുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ്. എന്നാൽ ഈ ബന്ധം എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കടലിൻ്റെ അടിയിലാണ്, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. എങ്ങോട്ട് വേണമെങ്കിലും ഈ സബ്മേഴ്സിബിൾ നീങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. ഇനി ഒരിക്കലും സിഗ്നൽ കിട്ടാത്ത രീതിയിൽ ഈ സബ്മേഴ്സിബിൾ കടലിൻ്റെ മറ്റേതോ വശത്തേക്ക് നീങ്ങിപ്പോയി എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 96 മണിക്കൂറെങ്കിലും ഓക്സിജൻ നിലനിൽക്കുന്ന സംവിധാനമുണ്ട്. അതുകൂടാതെ 24 മണിക്കൂർ സിഗ്നൽ ഒന്നുമില്ലെങ്കിൽ ഈ സബ്മേഴ്സിബിളിൽ ഒരുപാട് വെയിറ്റ് ഉണ്ടാവില്ല കടലിൻ്റെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ വെയിറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്ത് ഈ സബ്മേഴ്സിബിൾ സമുദ്രത്തിൻ്റെ ഉപരിതലത്തേക്ക് ഉയർന്നു വരുന്നതാണ്. അങ്ങനെ ഉയർന്നു വരുന്ന സബ്മേഴ്സിബിളിനെ വളരെ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം അകത്ത് നിന്ന് തുറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും ആ ഒരു സുരക്ഷാ സംവിധാനമുണ്ട്. അതുകൂടാതെ ഈ സബ്മേഴ്സിബിളിന് ഉള്ളിലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവർക്ക് പെട്ടെന്ന് ടെൻഷൻ ആയേക്കല്ലേ, 5-6 മണിക്കൂർ തന്നെ യാതൊരു ബന്ധവുമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സബ്മേഴ്സിബിളിന് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനവും ഇതിലുണ്ടായിരുന്നു. എങ്കിലും അതിസാഹസികമായി ഈ ഒരു യാത്ര പോകുന്നതിന് മുൻപ് സഞ്ചാരികൾ ചില പേപ്പറിലെല്ലാം ഒപ്പിട്ട് കൊടുക്കണം. നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത്തരത്തിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട പേപ്പറിൻ്റെ ആദ്യ പേജിൽ തന്നെ 3 തവണ മരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇതിൻ്റെ അപകടങ്ങൾ എന്താണ് എന്ന് യാത്ര പോകുന്നവരെ ബോധ്യപ്പെടുത്തി എന്ന് വേണം കരുതാൻ. എന്നാൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു പേപ്പർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ യാത്ര മുൻപ് പോയിട്ടുള്ള ആളുകളും മുൻപ് ഈ യാത്ര പോകാൻ വേണ്ടി അതിൻ്റെ പടിക്കൽ വരെ എത്തി, എന്നാൽ ഈ ഒരു പേപ്പർ വായിച്ചു നോക്കിയതിൽ പിന്നെ ആ യാത്ര ഉപേക്ഷിച്ച് പോയ ആളുകളും പുറത്തേക്ക് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. സ്വാഭാവികമായും ടിക്കറ്റ് ഇനത്തിൽ വലിയ തുക കൈപ്പറ്റുന്ന ഒരു കമ്പനിയാണ്, വലിയ കമ്പനിയാണ്, ധാരാളം ദൗത്യങ്ങൾ ഇവർ ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം തൊഴിലാളികളുണ്ടാവും, കമ്പനിയും വലുതന്നെയായിരിക്കും. എന്നാൽ ഇതിലൊരു തൊഴിലാളി ഈ കമ്പനിയെക്കുറിച്ച് ഒരിക്കൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ സേഫ്റ്റി കൺസേണിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തൊഴിലാളിയെ ഓഷ്യൻ ഗേറ്റ് പുറത്താക്കുകയാണ്. 2018 ഇതിൻ്റെ പേരിൽ ഒരു കേസും കമ്പനിക്ക് നിലവിലുണ്ട്. കാര്യങ്ങൾ എന്താണെങ്കിലും ഈ ഒരു സബ്മേഴ്സിബിളിനെ കുറിച്ചും ഈ ഒരു യാത്രയെക്കുറിച്ചും ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കി. 2023 നടന്ന ഈ ദൗത്യത്തിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റോക്ക്ടോം റഷ് എന്ന ഇതേ കമ്പനിയുടെ CEO,
ബ്രിട്ടീഷ് പാകിസ്ഥാനി ബിസിനസ്മാനായ ഷസാദ് ദാവൂദ്, അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ, ബ്രിട്ടീഷ് ബിസിനസ്മാനായ ഹാമിഷ്, പേടകത്തെ കൺട്രോൾ ചെയ്യുന്ന പോൾ ഹെൻറി. കാര്യം ഈ പേടകത്തെ ഗെയിം കളിക്കുന്ന ജോയിസ്റ്റിക് പോലുള്ള ഒരു സാധനം ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും ഈ പോൾ ഹെൻറി നിസ്സാരക്കാരനല്ല, അദ്ദേഹം ഫ്രഞ്ച് നേവിയിലെ ഡ്രൈവറായിരുന്നു, അതുപോലെ പ്രശസ്തനായ ഒരു പര്യവേഷകൻ പോലുമാണ്. എന്താണെങ്കിലും യാത്ര ആരംഭിച്ച് പ്രധാനപ്പെട്ട പര്യവേഷണത്തിൻ്റെ ആ ദൗത്യത്തിലേക്ക് എത്തി. പോളാർ പ്രിൻസ് എന്ന് പറയുന്ന മദർഷിപ്പ് ടൈറ്റൻ എന്ന സബ്മേഴ്സിബിളിനെ റിലീസ് ചെയ്തു. ഈ ടൈറ്റൻ്റെ ദൗത്യം എന്താണ്? ടൈറ്റൻ നേരെ താഴേക്ക് പോകുന്നു, കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. അതിനുശേഷം ടൈറ്റാനിക്കിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ട് തിരിച്ച് മുകളിലേക്ക് തന്നെ വരണം. ഇത്തരത്തിൽ താഴേക്ക് പോകുന്ന ഓരോ 15 മിനിറ്റിലും കൃത്യമായിട്ടുള്ള സിഗ്നൽ മദർഷിപ്പിന് കൊടുക്കുകയും വേണം. എന്നാൽ ഈ ദൗത്യം തുടങ്ങി 8 മുതൽ 10 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന കടലാഴങ്ങളിലുള്ള ദൗത്യമാണ്. 1 മണിക്കൂർ 45 മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ മദർഷിപ്പിലേക്ക് സിഗ്നൽ അയക്കാൻ പറ്റാത്ത അവസ്ഥ ഈ സബ്മേഴ്സിബിളിന് വന്നു ചേരുകയാണ്. എന്താണ് കാര്യമെന്ന് മദർഷിപ്പിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും സിഗ്നൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടു. സ്വാഭാവികമായും ഇനി ഈ മദർഷിപ്പുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സബ്മേഴ്സിബിളിനുള്ളിലുള്ള ആളുകൾക്ക് തന്നെ കൃത്യമായിട്ട് അതിനുള്ളിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ സബ്മേഴ്സിബിളിനെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷേ ആ കാര്യവും അവർ ചെയ്യുന്നില്ല. റെസ്ക്യൂ മിഷൻ ആരംഭിച്ചു. US കോസ്റ്റ് ഗാർഡും കാനഡയും ഫ്രാൻസും ഒത്തുചേർന്നിട്ടുള്ള ദൗത്യമാണ്. US പട്ടാളത്തിൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ ദൗത്യത്തിന് ഉപയോഗിക്കുന്നത്. വിമാനങ്ങൾ ഉപയോഗിക്കുന്നു, സബ്മേഴ്സിബിൾ ബോട്ടുകൾ ഉപയോഗിക്കുന്നു, അതുപോലെ അക്വാറ്റിക് ഡ്രോണുകൾ പോലും ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും ഇവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. 96 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന രീതിയിലുള്ള ഓക്സിജനാണ് ഈ പേടകത്തിലുള്ളത് എന്ന വാർത്ത ലോകമാകെ പ്രചരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല, ഓക്സിജൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്, 5 മനുഷ്യരാണ് ഈ പേടകത്തിനുള്ളിലുള്ളത്, ഇനി അവർ ജീവനോടെ പുറത്തു വരുമോ എന്ന് പോലും ലോകം ആശങ്കപ്പെട്ടു. മണിക്കൂറുകൾ ഇടപെട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടേയിരുന്നു. ഇനി 15 മണിക്കൂർ മാത്രമേ ഓക്സിജൻ അവശേഷിക്കുള്ളൂ, ഇനി 10 മണിക്കൂർ മാത്രമേ ഓക്സിജൻ ഉള്ളൂ, ഇനി 5 മണിക്കൂർ മാത്രമേ ഓക്സിജൻ ഉള്ളൂ എന്ന വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു. ആളുകൾ ധാരാളം തന്നെ അത് കണ്ടു. എന്നാൽ ഈ സബ്മേഴ്സിബിളിനെ കണ്ടുപിടിക്കാൻ US കോസ്റ്റ് ഗാർഡിനും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഇനി ഈ പേടകത്തിൽ ഓക്സിജൻ അവശേഷിക്കാനുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല. ആ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ജീവനോടെ ആരും തന്നെ ആ പേടകത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ ലോകം തീർച്ചപ്പെടുത്തുകയാണ്. അതനുസരിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നു. അധിക സമയമൊന്നും കഴിഞ്ഞിട്ടില്ല, ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് നിന്ന് 1600 അടി മാറി ടൈറ്റൻ്റെ പൊട്ടിയ അവശിഷ്ടങ്ങൾ US കോസ്റ്റ് ഗാർഡിന് കണ്ടെത്താൻ സാധിക്കുകയാണ്. ഈ കാര്യം കണ്ടെത്തിയ ശേഷം US കോസ്റ്റ് ഗാർഡ് ഒഫീഷ്യലായി തന്നെ ടെക്നിക്കൽ ഫെയിലിയർ കൊണ്ടോ അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ചോ ഈ സബ്മേഴ്സിബിൾ ഉൾവലിഞ്ഞ് പൊട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ലോകത്തെ അറിയിക്കുന്നു. ഉൾവലിഞ്ഞ് പൊട്ടുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ബേസ്റ്റ് ചെയ്ത് പൊട്ടുകയല്ല, ഉള്ളിലേക്ക് പൊട്ടുക. കാരണം അത്രത്തോളം മർദ്ദമാണല്ലോ. അതുകൊണ്ട് ഈ സബ്മേഴ്സിബിൾ ഒരു പക്ഷേ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് പൊട്ടിയിരിക്കാനാണ് സാധ്യത എന്ന വിവരം ലോകത്തിന് മനസ്സിലാവുന്നു. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ സിഗ്നലുകൾ തേടി കപ്പലുകൾ നടന്ന സമയത്ത് പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്ത, കൃത്യമായ സിഗ്നലുകൾ എവിടെ നിന്നോ വരുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു. ശബ്ദ തരംഗങ്ങളാണ് സിഗ്നൽ എന്ന് നമുക്കറിയാം. അത് ഏതെങ്കിലും തരത്തിൽ കടലിനടിയിൽ നിന്നുള്ള ശബ്ദ തരംഗങ്ങളാണെങ്കിലും സിഗ്നലുകൾ, ഈ സബ്മേഴ്സിബിൾ നൽകുന്ന സിഗ്നലുകളാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലായിരിക്കാം ആ സിഗ്നലുകളെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാം വന്നത്. എന്താണെങ്കിലും US കോസ്റ്റ് ഗാർഡ് ഒഫീഷ്യലായി ഈ 5 പേര് മരണപ്പെട്ടു, ഈ സബ്മേഴ്സിബിൾ തകർന്നു എന്ന വിവരം പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് US കോസ്റ്റ് ഗാർഡിന് ഈ വിവരം ആദ്യമേ അറിയാമായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അവർ പുറത്തുവിടാനോ പൊതുജനങ്ങളോട് പറയാനോ തയ്യാറായിട്ടില്ല എന്നതാണ്. വാൾസ്ട്രീറ്റ് ജേണലിലടക്കം ഇതേക്കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് എന്താണ് പൊതുജനങ്ങളോട് പറയേണ്ടത്, എന്തെല്ലാം പറയേണ്ട എന്ന കാര്യം പട്ടാളത്തിന് കൃത്യമായിട്ട് അറിയാം. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. പൊതുജനങ്ങൾക്ക് 2 ദിവസം മുന്നേ തന്നെ വാർത്തകൾ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പട്ടാളത്തിന് ഓരോ കാര്യങ്ങൾ പുറത്തുവിടാൻ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും. എന്താണെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ടൈറ്റാനിക്കിൻ്റെ ചരിത്ര ശേഷിപ്പുകളെ കാണാൻ പോയി അപകടത്തിൽപ്പെട്ട ടൈറ്റൻ എന്ന സബ്മേഴ്സിബിളിനെ കുറിച്ചും അതിലുണ്ടായിരുന്ന 5 മനുഷ്യരെക്കുറിച്ചുമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ കളക്ട് ചെയ്ത് അടുക്കും ചുറ്റിയോടും കൂടി അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ, അതുപോലെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്കെന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.